നിങ്ങൾ കയറി വന്നപ്പോൾ ഒരു സംഭാഷണം ഉണ്ടായിരുന്നല്ലോ, ആ സംഭാഷണവും പിന്നെ കാർത്തിയുടെ അവിടെ വത്തിയിട്ടുള്ള സംഭാഷണവും ഒന്നും നിങ്ങൾ അഭിനയിക്കുക ഒന്നും പറയുകയില്ല. ഭയങ്കര നാച്ചുറാലിറ്റി ആയിരുന്നു. കോളേജിന്റെ ഫ്രണ്ടിലേ ഒരുത്തനെ ബൈക്ക് ഇടിച്ച് നമ്മുടെ കോളേജിന്റെ ഫ്രണ്ടിൽ ഏതോ ഒരു യാത്രക്കാരനെ ബൈക്ക് ഇടിച്ച് ഞങ്ങളുടെ കോളേജ് പിള്ളേരെല്ലാം കൂടെ രാവിലെ 9 മണിക്ക് ഇടിച്ച് അപ്പൊ തന്നെ എടുത്ത മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് കൊണ്ടുപോയ പിള്ളേരുണ്ടല്ലോ, കോളേജിൽ നിന്ന് കൊണ്ടുപോയ പിള്ളേർ മെഡിക്കൽ കോളേജിലെ പരിപാടി കഴിഞ്ഞ് തിരിച്ച് കോളേജിലോട്ട് വന്നപ്പോൾ കോളേജിൻ്റെ അടുത്ത് കട നടത്തുന്ന ഒരു ചേച്ചിയുണ്ട്. ആ കടയുടെ ഫ്രണ്ടിൽ നിന്ന് ഈ വണ്ടി ഇടിച്ചത്. ഈ പിള്ളേർ വന്നപ്പോൾ ചേച്ചി ചോദിച്ചു, എന്തായി ആ കൊണ്ടുപോയ ആളുടെ കാര്യം എന്തായി? ചോദിച്ചപ്പോൾ ഒരുത്തൻ പറഞ്ഞു, ആ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. നീ ചേച്ചി, ഹോ എന്നാ ചെയ്തിട്ടായാലും ആളെ ഇങ്ങ് കിട്ടിയാൽ മതി. ശരി ആയിക്കോട്ടെ, നിങ്ങളും കളിക്കുമല്ലോ, ഞാൻ ചിരിക്കണമെന്ന് നോക്കട്ടെ. ചിരിച്ചായിരുന്നോ? അത് മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. ഇവര് പിന്നെ ശത്രുത ഉണ്ടെന്ന് നോക്കിയാ നമുക്ക് തമ്മിൽ അതിന്റെ ആവശ്യമില്ലല്ലോ. എടാ ശത്രുവിന് പോലും ഒരു മിനിമം. അല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞാല് ഇവിടെ എഡിറ്റർമാരുണ്ട്, അവര് വേണ്ടാത്ത എഡിറ്റ് ചെയ്ത് കളഞ്ഞോളൂ. ഞാൻ തലയിലിരുന്ന് എഡിറ്റ് ചെയ്ത് എന്റെ ആരോഗ്യം കളയുന്നത് എന്തിനാ? ഒരു സ്റ്റേജിലാണ് ശരിയാ ഇത് പറഞ്ഞ അപ്പൊ തന്നെ നാട്ടുകാർ കൂവി തല്ലി വേറെ പരിപാടിക്ക് വിളിച്ചില്ല. ഇതിപ്പോ എഡിറ്റർ കണ്ട് ഇത് കൊള്ളിയല്ലോ, അവനെടുത്ത് കളയാലോ. ഇതും ഞാനും കൂടി ഇത് പറഞ്ഞല്ലോ, ഇവിടുത്തെ എഡിറ്റർമാർക്ക് ജോലി ഇല്ലാതായാലും നിങ്ങൾ എന്ത് ചെയ്യും? അതെന്റെ അവസ്ഥ ഓർത്തിട്ടല്ലേ നിങ്ങള്? ഒരാത്തന്റെ അവസ്ഥ കണ്ടിട്ടല്ലേ ചിരിക്കേണ്ടത്? ഒരുത്തന്റെ അതല്ല ഇക്ക ചിരി വിഴുകി ഞാൻ ഷോക്കായി പോയി. മഞ്ജു എന്തിനാ ചിരിച്ചെന്നുള്ള രീതി ഷോക്കായി പോയി. നിങ്ങളുടെ ബുദ്ധി കൊള്ളാൻ കേട്ടാ, അതായത് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചാറ്റ് വേണമല്ലോ, എന്തോ ഒന്ന് മിണ്ടണമല്ലോ. നിങ്ങൾ മിണ്ടാണ്ട് നിന്ന് ഞങ്ങളെ കൊണ്ട് പണിയെടുത്ത് ഞങ്ങൾ പുഴുക്കുന്ന കാശ് കൊണ്ടുപോവാ, ഇവര് മിണ്ടാണ്ട് നിക്കുക. ഇപ്പൊ നമ്മള് പറഞ്ഞല്ലേ പറ്റുള്ളൂ, അങ്ങനെ റെഡിയാക്കിയിട്ട്. നല്ലൊരാശയമാണ്, എന്നാ നമുക്ക് എല്ലാവർക്കും കൂടെ കുറച്ചൊരു മിണ്ടായിരിക്കാം. നിങ്ങൾ മിണ്ടായിരിക്കും, എന്താ സംഭവിക്കണമെന്ന് അറിയണമല്ലോ. ഒരു കാര്യം ഞാൻ പറയാം വിനോദേട്ടാ, നിങ്ങൾ ഇനി ഇവിടെ വന്ന് നിന്ന് എന്തെങ്കിലും സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ പരിപാടിക്ക് ശേഷം ഒരു പാട്ടിട്ടേര് നിങ്ങൾ ഡാൻസ് ചെയ്യേണ്ടി വരും. അത് സംസാരിക്കാം. ഡാൻസ് അത്ര പേടിയാണോ? ആ ഭയങ്കര പേടിയാ, കൊന്നതാ. ഞങ്ങളെ സാധാരണ ഗാനമേളയ്ക്ക് ഡാൻസ് കളിക്കുമ്പോഴേ ഒരു രണ്ട് മൂന്ന് ഒരു മൂന്നാമത്തെ പാട്ടൊക്കെ ആകുമ്പോൾ ഡാൻസ് കളിക്കുമല്ലോ ആൾക്കാരൊരു മൂന്നാമത്തെ പാട്ടിനൊക്കെ ഈ ഡാൻസ് തുടങ്ങുന്നത്. ആദ്യത്തെ തമിഴ് പാട്ടിനൊക്കെ ഡാൻസ് തുടങ്ങും, പിന്നെ ഡാൻസൊക്കെ അങ്ങനെ പലയിടത്തും കണ്ടു. പക്ഷെ ഞാൻ ഏതോ ഒരു സ്ഥലത്ത് ഒരു പരിപാടിക്ക് പോയപ്പോൾ ഓഡിയൻസ് എല്ലാം ഇങ്ങനെ ഇരിക്കുന്നു, ഫസ്റ്റ് പാട്ടുകാരൻ വന്ന് അമ്മേന്ന് പറഞ്ഞു. ഇപ്പൊ ഫ്രണ്ടിൽ നിന്ന് ഒരുത്തൻ അങ്ങ് എണീറ്റ് ഒരു ഡാൻസ്, അതിന് അമ്മേ അടിയനു ദർശനം. അവിടുന്ന് വെരി ഫസ്റ്റ് സോങ്ങിന് ഒത്ത നടുക്ക് എല്ലാവരും ഇരിക്കുമ്പോൾ ഒരുത്തൻ ഒറ്റക്ക് എണീറ്റ് നിന്ന് ഡാൻസ് കളിച്ച് ദൈവാനുഗ്രഹം തുടങ്ങാം. സാർ ഇതൊന്നും തമാശ അല്ല, സംഭവം പറയാ. സാർ നിങ്ങൾ എല്ലാവരും തമാശ, എനിക്ക് മനുഷ്യനൊരു കാര്യം പറഞ്ഞൂടെ, ഡാൻസ് കളിക്കാൻ കൊതിയുള്ള അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് എന്നൊരു തത്വം പറയുന്നതിന് ഇത് തമാശയായിട്ട് സ്വീകരിക്കേണ്ട കാര്യമുണ്ടോ? ഒന്നുമില്ല വിനോദ, ഡാൻസ് കളിക്കൂ. ഞാനിപ്പോ ഇവിടെ ഉള്ള പ്രൊഡക്ഷനിലുള്ള ചേട്ടാ ഒരു കട്ടൻ ചായ ഞാൻ പുള്ളി പറയും, ഇതിൽ എന്നാ കോമഡി എന്ന് എന്നോട് ചോദിക്കും. ഇത് എല്ലാം കോമഡിയാണ്, നമുക്ക് കട്ടൻ ചായ വേണ്ടേ, വെള്ളം വേണ്ടേ, നമുക്കിവിടെ ജീവിക്കണ്ടേ? അല്ലാതെ രാവിലെ തൊട്ട് വാ തുറക്കുമ്പോ ഒരു മനുഷ്യന് കോമഡി പറയാൻ പറ്റുമോ? അവന് ജീവിക്കാൻ ആവശ്യമായ മറ്റ് പദ സമുച്ചയങ്ങൾ സഞ്ചയങ്ങൾ ഞാനിവിടെ പറയും. കോമഡി പറയുമ്പോ ഇവിടെ റെഡ് ലൈറ്റ് കത്തും, അപ്പൊ മാത്രം നിങ്ങൾ ചിരിച്ചാ മതി. കഷ്ടമാ നോക്കണേ, ഇനി തുടങ്ങിയാ മതി. ഇനി തുടങ്ങിയാ പുള്ളി വാശിക്ക് ജനാർദ്ദനൻ എടുക്കും, പിന്നെ ഇത് പ്രശ്നമാകും. അതൊന്നും വേണ്ട.